லைபா வெட்டிங் சென்டரின்டே அஞ்சாம் வார்ஷிக ஆகோஷங்களுக்கு தொடக்கமாய் அஞ்சாம் வருஷத்தில் அஞ்சு சம்மானங்களுமாய் நம்முடைய லைபா வெட்டிங் சென்டர் ஒருங்கி கழிஞ்சு மார்ச் 1 முதல் செப்டம்பர் 30 வரையுள்ள காலையளவில் லைபா வெட்டிங் சென்டர் வண்டூர் பூக்கோட்டும்பாடம் கரிவாரகுண்ட். നിലമ്പൂർ സി എച്ച് കോളനിയിൽ അഞ്ച് കിണറുകളിൽ മൂന്നെണ്ണം നവീകരിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടും കിണറുകളിൽ വെള്ളമില്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. വെള്ളമില്ലാതെ കിണറുകളുടെ നവീകരണ പദ്ധതി ഉദ്ഘാടനത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും രംഗത്ത്. തൊട്ടടുത്തായി അഞ്ച് കിണറുകളുണ്ടെങ്കിലും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി ഡിവിഷനിൽപ്പെട്ട സി എച്ച് കോളനിയിലെ 67 കുടുംബങ്ങൾ. അഞ്ച് കിണറുകളിൽ മൂന്നെണ്ണം നഗരസഭാ ഫണ്ടിൽ നവീകരണ പ്രവൃത്തി നടത്തി ജൂൺ 14 ഉദ്ഘാടനവും നടത്തി. എന്നാൽ അഞ്ച് കിണറിലും വെള്ളമില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനും ഭക്ഷണം പാകം ചെയ്യാനും പോലും വെള്ളം ലഭിക്കുന്നില്ല. മഴ പെയ്യും വരെ ടാങ്കറിൽ വെള്ളം എത്തിക്കണമെന്നാണ് ഈ വീട്ടുകാരുടെ ആവശ്യം. കിണറുകൾ നവീകരിക്കാൻ മുടക്കിയ പണം കിണറിനുള്ളിലെ പാറ പൊട്ടിക്കാൻ ചിലവഴിച്ചിരുന്നെങ്കിൽ വെള്ളം ലഭിക്കുമായിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. അതായത് കുടിവെള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഇതിൽ കണ്ടിട്ടില്ല. പുറത്തൊന്ന് നിലവിലുള്ള കോൺക്രീറ്റ് കുത്തി പൊളിച്ചിട്ട് പോലൊന്ന് പിന്നെ കല്ല് കെട്ടിയാണ്ട് അതിന്റെ മുകളിൽ സിമെന്റ് ഇട്ടൊന്ന് പെയിന്റ് അടിച്ചു. ഈ കിണറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയുള്ളൂ ഇത്രയും 67 കുടുംബങ്ങളാണ് സി എച്ച് കോളനിയിൽ ഇപ്പം നിലവിലുള്ളത്. അതൊരു കുടുംബത്തിൽ ചുരുങ്ങിയത് പിന്നെ മക്കളും കുട്ടികളും പേരക്കുട്ടികളായിട്ട് ഒരു 7-8 അംഗങ്ങളിൽ കുറയാറുണ്ട്. ഈ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ കുടിക്കാൻ ഉള്ള ആശ്രയം മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളത് ഇതുപോലത്തെ 5 കിണറാണ്. അതിൽ 10 വർഷം മുന്നേ കുത്തിയ കിണറാണ് 3 കിണർ. ആ 3 കിണർ ഇന്ന് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളൂ. കുടിവെള്ള പ്രശ്നം നേരെ പരിഹരിച്ചിട്ടില്ല. അത് അടിപാറയാണ്. ഈ ചെലവഴിക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയിലൊരു പാറ പൊട്ടിച്ചിട്ട് ഒരു റിങ് ബുഷായിട്ട് ഇറക്കിയാലും ഞങ്ങളെ കുടിവെള്ളത്തിനൊരു പ്രശ്നപരിഹാരം കണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതല്ല ഇന്ന് അധികാരത്തിലുള്ള ആൾക്കാർക്ക്. അവരെ ഉദ്ഘാടനം ചെയ്യണം, വികസനം നടത്തിയെന്നില്ല ജനങ്ങളിടയിൽ. നഗരസഭാ സെക്രട്ടറി, ഡിവിഷൻ കൌൺസിലർ എന്നിവർക്ക് കോളനി നിവാസികൾ ഒപ്പിട്ട നിവേദനവും നൽകിയിട്ടുണ്ട്. രാത്രി കാത്തിരുന്ന് നിരവധി തവണ വെള്ളം ശേഖരിച്ചാൽ കിട്ടുന്നത് 2 ചെറിയ പാത്രങ്ങൾ നിറയാൻ മാത്രമാണെന്ന് കോളനിയിലെ മുതിർന്ന അംഗമായ ചന്ദ്രിക പറഞ്ഞു. സംഭവം ഗൌരവതരമാണെന്നും നഗരസഭാ അധികൃതർ ഇടപെട്ട് ടാങ്കറുകളിൽ ഈ കുടുംബങ്ങൾക്ക് അടിയന്തരമായി വെള്ളം എത്തിക്കണമെന്നും കോൺഗ്രസ് മുനിസിപ്പൽ പ്രസിഡന്റ് ഷെറി ജോർജ് ആവശ്യപ്പെട്ടു. സിഎച്ച് കോളനിയിലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 7 വാർഡ് സിഎച്ച് കോളനി പ്രദേശത്തെ കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ 67 കുടുംബങ്ങളുണ്ട്. ഈ 67 കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് 5 കിണറുകളെയാണ്. കഴിഞ്ഞ 14 തീയതി ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ വന്ന് പല കിണറുകളും നവീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നടത്തി ഫോട്ടോ പത്രത്തിലിട്ടു, ഫേസ്ബുക്കിലിട്ടു. എന്താണ് നവീകരണം എന്ന് ചോദിച്ചാൽ കിണറിൻ്റെ അകത്തേക്ക് നോക്കുകയോ കിണറിൻ്റെ എന്തെങ്കിലും കിണറിൽ വെള്ളമുണ്ടാകാനുള്ള എന്തെങ്കിലും ഒരു സംഗതി ചെയ്യുകയോ ചെയ്തിട്ടില്ല. മുനിസിപ്പാലിറ്റിയുടെ കുറേ പൈസ എടുത്തിട്ട് അവിടെയും ഇവിടെയും കുറച്ച് സിമൻറ്റ് തേച്ചു, വൃത്തിയിൽ കുറച്ച് നീല പെയിൻ്റ് അടിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു വലിയ ശിലാഫലകം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നതായി കാണിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു പോവുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. വെറുതെ മുനിസിപ്പാലിറ്റിയുടെ പണം വൃഥാ ചെലവാക്കുക എന്നതിലുപരിയായി യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനവും ഇവിടെ നടക്കുന്നില്ല എന്ന് ഞങ്ങൾ കോൺഗ്രസ്സുകാർ പറയുന്നത് അച്ചട്ട് ശരിയാണ് എന്ന് ഇത് തെളിയിക്കുന്നുണ്ട്. ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് കിണറിൻ്റെ പുറമെയുള്ള പെയിൻറ്റും ചവിട്ടുപടിയുമല്ല ആവശ്യം, കുടിവെള്ളമാണ് പ്രശ്നം. ഒറ്റ കിണറ്റിൽ പോലും ഒരു തൊട്ടി നിറയെ വെള്ളമെടുക്കാനുള്ള തൊട്ടി നിറച്ച് വെള്ളമെടുക്കാനുള്ള യാതൊരു സൗകര്യവും ഇവിടെ എവിടെയും ഇല്ല എന്നുള്ളതാണ്, വെള്ളമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മഴക്കാലം വരുന്നത് വരെ മഴ പെയ്യുന്നത് വരെ അർജൻറ്റായിട്ട് യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ടാങ്കർ ലോറിയിൽ ഈ പ്രദേശത്തുള്ള പാവപ്പെട്ട ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന രീതിയിൽ ടാങ്കർ ലോറിയിൽ. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.